كثيرا طيبا مباركا فيه. نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا ومعلمنا وقائدنا وحبيبنا محمدا عبد الله تعالى ورسوله، أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ച തമ്പുരാനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനുവർത്തികളായി അവൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, ജീവിതത്തിൻ്റെ എല്ലാ രംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, നമ്മുടെ പോരായ്മകളും വീഴ്ചകളും സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല മനസ്സ് എപ്പോഴും അവൻ നമുക്ക് നൽകുകയും അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തരികയും തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ലോകത്തുള്ള എല്ലാ ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന, അവരുടെ ഹൃദയത്തിൽ കുളിര് വർഷിക്കുന്ന സംഭവങ്ങളാണ് കുറച്ചായിട്ട് മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. അവിടെ നിന്ന് കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോയി. അന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത പല സംഗതികളും സംഭവിച്ചു കഴിഞ്ഞു. അത് ഇപ്പോഴും നിൽക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച ഖത്തറിൽ വെച്ച് ഞാൻ ലോകപ്രശസ്ത പണ്ഡിതനായ ഷെയ്ഖ് യൂസുഫ് ഖറദാവിയെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഭയങ്കര സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും വളരെ ആവേശത്തിൽ അദ്ദേഹം കഴിയുകയും ചെയ്യുന്നതിൻ്റെ കാരണം അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിന് കുറച്ചായിട്ട് ലഭിച്ച വലിയ ഒരു സന്തോഷമാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ ഈ സൗഖ്യത്തിൽ, സുഖത്തിൽ, ആരോഗ്യത്തിൽ കാണുന്നത്. കുറെ കാലമായിട്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രയാസങ്ങളല്ലാതെ, പിരിമുറുക്കങ്ങൾ ഇല്ലാതെ ഒരു നിമിഷമുണ്ടാവുക എന്നത് വലിയ അസംഭവ്യമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു കാര്യമായിരുന്നു. ഇസ്ലാമിനെപ്പറ്റി ആലോചിക്കുകയും ഇസ്ലാമിൻ്റെയും മുസ്ലിം ഉമ്മത്തിൻ്റെയും അവസ്ഥകളെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
അവരെ മാനസികമായി വലിയ പിരിമുറുക്കത്തിലായിരുന്നു. ഷെയ്ഖ് യൂസുഫ് ഖറദാവിയെ പോലുള്ള ഈ ഉമ്മത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതീക്ഷ നേതൃത്വം വലിയ പ്രതിസന്ധിയിലായിരുന്നു. അവർ ജനങ്ങളെ, മുഅ്മിനീങ്ങളെ നിരന്തരമായി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു, ഈ ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചമുണ്ട്, ഈ രാത്രിക്ക് ശേഷം ഒരു പ്രഭാതമുണ്ട്, ഈ അസ്തമയത്തിന് ശേഷം ഒരു ഉദയമുണ്ട് എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞും എഴുതിയും കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പരുവത്തിലായിരുന്നില്ല അവർ ഇതുവരെ. ഇവരീ പറയുന്നത് ശരിയാണോ എന്നായിരുന്നു സമുദായത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ വിചാരിച്ചിരുന്നത്. ഇസ്ലാമിന്റെ അവസ്ഥകളൊക്കെ മാറും, ഇന്ന് മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും ജയിലറകളിലാണ് എങ്കിലും അവരൊക്കെ തുറന്നുവിടപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സത്യമാണ് എന്ന് വിചാരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് ഈ അടുത്ത കാലം വരെയും ഇല്ലായിരുന്നു. അതൊക്കെ കവിഞ്ഞ ശുഭാപ്തി വിശ്വാസികളുടെ വെറും വർത്തമാനമായിട്ടായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. നമ്മളും ഈ മിമ്പറിൽ വെച്ച് ഇസ്ലാമിന്റെ വിജയം സുരക്ഷിതമാണ് എന്ന് 10-15 വർഷമായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്നൊന്നും വിശ്വസിക്കാൻ കഴിയാതിരുന്ന ആളുകൾക്ക് ഇന്ന് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വന്നിരിക്കുന്നു. ഷെയ്ഖ് യൂസുഫ് ഖറദാവിയോട് ഞാൻ പറഞ്ഞു, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് താങ്കളുടെ അൽ മുബശ്ശിറാത്ത് ബിൻതുസാരിൽ ഇസ്ലാം, ഇസ്ലാം വിജയിക്കാൻ പോകുന്നതിന്റെ സന്തോഷ വാർത്തകൾ എന്ന ചെറിയ കൃതി എന്നെപ്പോലുള്ള ആളുകൾ വായിച്ചത്. അത് വലിയ ഒരു പ്രതീക്ഷയാണ് ഉണ്ടാക്കിയത്. ഖുർആനും ഹദീഫും ചരിത്രവും ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇസ്ലാം അതിനെ മറികടക്കും എന്ന് ശക്തമായി സ്ഥാപിക്കുന്ന ഒരു കൃതിയായിരുന്നു അത്. പക്ഷേ അത് വായിച്ച് ആശ്വസിക്കുമെങ്കിലും സാധാരണ ജനങ്ങളെപ്പറ്റി സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമായിരുന്നു. പക്ഷേ 15 വർഷം മുമ്പ് അസാധ്യം എന്ന് കരുതിയിരുന്ന താങ്കളുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഇന്ന് സത്യമായി പുലർന്നിരിക്കുന്നു എന്നത് വല്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതാണ് ഇസ്ലാം, അതാണ് അള്ളാഹുവിന്റെ ദീൻ. ഈ ദീൻ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരിക്കലും ഒരു നിരാശയും ഉണ്ടായിട്ടില്ല. ഞാനത് ഉറച്ചു വിശ്വസിച്ചതാണ്. കാരണം ഖുർആനും സുന്നത്തും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ആരംഭിച്ചു കഴിഞ്ഞ വിജയം ഇനി അതിന്റെ അവസാനത്തിലെത്തുകയും അതിന്റെ അനന്തരഫലം ലോകം അനുഭവിക്കുകയും ഇത് ലോകത്തിന് പ്രതീക്ഷയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമാണ് ഇനി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇന്ന് ലോകത്തെ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ കുറെ ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ആമീൻ പറയുകയും ചെയ്തു. ഇത് സഹോദരന്മാരെ, ലോകത്ത് മൊത്തം ഇപ്പോൾ ഉള്ള ഒരവസ്ഥയാണ്. ഈ അവസ്ഥയുടെ കൂടെ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ നിങ്ങളെല്ലാവരും ജീവിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു സാധാരണ സംഭവമല്ല. എന്താണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തുനീഷ്യയിൽ സ്വേച്ഛാധിപതി കടപുഴകി, അവിടെ അധികാരത്തിൽ വന്നത് നമ്മുടെ കേരളം സന്ദർശിച്ച മഹാനായ ഷെയ്ഖ് റാഷിദുൽ ഗന്നൂസിയുടെ അന്നഹല പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ കക്ഷി ഇന്ന് ഭരണകക്ഷിയാണ്. അതുകഴിഞ്ഞ് മൊറോക്കോയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവിടെയും അധികാരത്തിൽ വന്നത് ഇസ്ലാമിസ്റ്റുകളുടെ കക്ഷിയാണ്. അതുകഴിഞ്ഞ് ഈജിപ്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ 45% വോട്ടുകൾ വാങ്ങി അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനമായ, നമ്മൾ പലപ്പോഴും പീഡനത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ള അൽ ഇഖ്വാൻ അൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അത് സീറ്റുകൾ തൂർത്തു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബിയയിലെ വിപ്ലവം വിജയിച്ചപ്പോ ആ വിപ്ലവത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ നിന്ന ആളുകൾ
ഞങ്ങളുടെ ഭാവി ഭരണകൂടത്തിന്റെ നിയമ സ്രോതസ് ഇസ്ലാമിക ശരീഅത്തായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജോർദാനിലും സിറിയയിലും യമനിലും അൾജീരിയയിലും ഒക്കെ ഈ വിധത്തിലുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാറ്റ് കൊടുങ്കാറ്റായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ നിരന്തരമായി ആളുകളെ ആണും പെണ്ണും കുട്ടികളുമില്ലാതെ ഒരു വിവേചനവുമില്ലാതെ അവിടുത്തെ ഭരണകൂടം കൊന്നുകൊണ്ടിരിക്കുമ്പോഴും അവർ അവരുടെ പോരാട്ടം അവസാനിപ്പിക്കാതെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് ആർജവത്തോടുകൂടി അവരുടെ പോരാട്ടം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. അത്രയധികം പ്രയാസപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുനീഷ്യയിൽ അധികാരത്തിലെത്തിയ അവിടുത്തെ ഭരണകക്ഷിയുടെ നേതാവ് ഷെയ്ഖ് റാഷിദുൽ ഗന്നൂസിയെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വിസ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഒരു വിസ നൽകാൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളക്കാരനായ ഒരു മന്ത്രിയെ കേന്ദ്രത്തിൽ സമീപിച്ചപ്പോൾ അദ്ദേഹം പരിഹാസത്തോടുകൂടി ചോദിച്ചു, അല്ല, ഈ കരിമ്പട്ടികയിലുള്ള ആളുകളല്ലാതെ വേറെ ആരെയും നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്താനില്ലേ? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാക്കളൊക്കെ കരിമ്പട്ടികയിലുള്ളവരാണല്ലോ. അവരവരുടെ രാജ്യങ്ങളിൽ ജയിലുകളിലുള്ള ആളുകൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കരിമ്പട്ടികയിൽപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേറെ ആരെയും കിട്ടാനില്ലേ എന്ന് പരിഹാസപൂർവ്വം അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പിന്നീട് ഇവരുടെ ഒന്നും സഹായമില്ലാതെ വിസ കിട്ടി. പ്രയാസപ്പെട്ടാണെങ്കിലും അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് വന്നു. ഇന്ന് അതേ റാഷിദുൽ ഗന്നൂസി ഇന്ത്യയിൽ വരികയാണ് എങ്കിൽ ചുവപ്പ് വരവതാനി വിരിച്ചുകൊണ്ട് ഡൽഹിയിലെ ഭരണകൂടം അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വരും. അന്ന് വിസ നിഷേധിക്കാൻ വിസ ചോദിച്ചപ്പോൾ കരിമ്പട്ടികയിലുള്ളവരെ കൊണ്ടുവരുന്ന ഈ നാട്ടിലെ കരിമ്പട്ടികയിലുള്ളവർ എന്ന് നമ്മെ പരിഹസിച്ച ആളുകൾ വിമാനത്താവളത്തിൽ ചെന്ന് ഈ റാഷിദുൽ ഗന്നൂസിയെ ചുവപ്പ് പരവതാനിയിൽ സ്വീകരിക്കേണ്ടി വരും. ഇത് വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഇന്ന് സെപ്റ്റംബർ 11 ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തുണ്ടായിരുന്ന പുകിലുകൾ എന്തായിരുന്നു? അമേരിക്ക ആകെ കാതിലക്കി നടത്തിയ പ്രചാരണങ്ങൾ എന്തായിരുന്നു? തീവ്രവാദ ഇസ്ലാം, ഭീകരവാദം, ടെററിസം, രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സകല നന്മകളെയും ചാപ്പകുത്തി നിരോധിക്കുകയും വേട്ടയാടുകയും ചെയ്യുകയായിരുന്നു. ആ അമേരിക്ക ഇന്ന് എവിടെയാണ്? അത് പറഞ്ഞ അതേ ആളുകളെപ്പറ്റി ഇന്ന് അമേരിക്ക എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ തീവ്രവാദികളായിരുന്ന മുസ്ലിം ബ്രദർഹുഡിനെ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ഇന്ന് അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മിതവാദ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ്. തീവ്രവാദ ഇസ്ലാമിസ്റ്റുകൾ വേറെയുണ്ട്, മിതവാദ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് ഇന്ന് അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ സകല പത്രങ്ങളും ഇന്ന് ഈ അന്നഹ്വ, അതുപോലെ തന്നെ ബ്രദർഹുഡ്, ഈജിപ്തിലെ ബ്രദർഹുഡ്, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി മൊറോക്കോവിലെ ഈ പാർട്ടികളെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി കെയ്റോവിലേക്ക് ഫോൺ ചെയ്ത് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളെ കാണാനുള്ള സമയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ വേട്ടയാടിയ ആളുകൾ ഇന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയും ഇനി അത് സാധ്യമല്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയായിരുന്നു ഇതുവരെ മുസ്ലിം ലോകത്തെ സ്വേച്ഛാധിപതികൾ ചെയ്തിരുന്നത്. മുബാറക്കും സൈനുൽ ആബിദീൻ ബിൻ അലിയും അലി അബ്ദുള്ള സാലിഹും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്, ഗദ്ദാഫിയും ഒക്കെ അമേരിക്കയോടും യൂറോപ്പിനോടും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ സ്വേച്ഛാധിപതികൾ, ഞങ്ങളെ നിങ്ങൾ മാറ്റാൻ പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് പകരമായിട്ട് വരാൻ പോകുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡാണ്, അൽ ഇഖ്വാൻ അൽ മുസ്ലിമൂനാണ്. ഇത് ഭീകരവാദികളാണ്, ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു താൽപര്യവും അറബ് ലോകത്ത് സംരക്ഷിക്കപ്പെടുകയില്ല. ഇങ്ങനെ ഇവരെ ഭീകരവാദികളാക്കി നിർത്തിയിട്ട് ഇവരുടെ മറവിൽ അധികാരം ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്വേച്ഛാധിപതികൾ ചെയ്തത്. പക്ഷേ ജനങ്ങൾ കൂട്ടം കൂട്ടമായി 20 ലക്ഷവും 30 ലക്ഷവും 50 ലക്ഷവും തെരുവുകളിലിറങ്ങി പ്രകടനം നടത്തിയപ്പോൾ പാരീസ് സ്ക്വയറിലും അതുപോലുള്ള മറ്റ് നഗരങ്ങളിലും അവർ ഒരുമിച്ചുകൂടിയിട്ട് ശക്തമായിട്ട്, നിരായുധരാണ് അവർ എങ്കിലും അവർ
സമരം നടത്തിയിട്ട് അവരുടെ വിപ്ലവങ്ങളെ അവർ വിജയിച്ചു. ഈ വിപ്ലവങ്ങളുടെ ഈ കൂലം കുത്തി ഒഴുക്കിയിൽ പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും യൂറോപ്പിനും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അവിടവിടങ്ങളിലുള്ള ജനങ്ങളാണ് അവരവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് എന്ന് പറയേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായ ലോകത്ത് സ്വേച്ഛാധിപതികൾ ഒന്നൊന്നായി കടപുഴകി വീണു. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ന് ഈജിപ്തിൽ അധികാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് അത് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ ഈ പ്രസ്ഥാനം എത്താനുള്ള ഒരു സാധ്യതയും കാര്യകാരണ ബന്ധങ്ങൾ നോക്കുമ്പോൾ ഇല്ലായിരുന്നു. കാരണം അത് ഉണ്ടാക്കിയ ആളെ 1928 ഈ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയ ആളെ 1948 ഈ ഭരണകൂടം കൊന്നു. കൊന്നതാരാണ് എന്ന് പിന്നീട് രേഖകൾ പുറത്തു വന്നു. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും കൂടി ചേർന്ന് 3 രാജ്യങ്ങളുടെയും അംബാസഡർമാർ നടത്തിയ ഗൂഢാലോചനയുടെ അനന്തരഫലമായിരുന്നു അസ്ലൻ ബന്നയെ വധിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ നിരോധിച്ചു. ഈ മുസ്ലിം ബ്രദർഹുഡിനെ 48 നിരോധിച്ചു. അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വ്യാജേന അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഗവൺമെന്റ്. അങ്ങനെ പാവപ്പെട്ട ആ മനുഷ്യൻ ഇതൊന്ന് അവസാനിപ്പിച്ച് ഈ പ്രശ്നങ്ങളൊന്ന് തീരട്ടെ എന്ന്